ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേവരെ ട്രൈ ചെയ്ത് നോക്കണം നല്ല റിവ്യൂ കിട്ടിയൊരു കേക്ക് ആ എനിക്കിത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ കേക്കാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഞാനിത് മാലാസിന് കാരമൽ ഞാൻ റെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആണെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ അന്നത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കേരമൽ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് അപ്പോൾ നമുക്കാണെങ്കിൽ ഏറ്റവും അധികം ക്രീമിനകത്ത് ഞാനാണെങ്കിൽ ഈ ക്യാരമൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ കേക്ക് ആകട്ടോ ത്രീ ലെയേഴ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഷുഗർ സിറപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഐസിംഗ് ചെയ്യാൻ തുടങ്ങിയാലോ ഏറ്റവും ആദ്യം നമുക്ക് ബോർഡിനകത്താണെങ്കിൽ ക്രീം പെട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് സൂക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ക്യാരമൽ റെഡിയാക്കി വെച്ചേക്കുന്ന ക്രീമില്ല ആ ക്രീമാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാലറ്റ് നൈഫും കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് സ്മൂത്താക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ക്യാരമോളിൻ്റെ മേളി ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക ഞാൻ ക്യാരമോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടാണ് കേട്ടോ ഞാനെടുത്ത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ക്യാരമോൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വേണേ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ കണക്ക് നമുക്ക് എല്ലാ ലെയർസും എടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോന്ന് അറിയിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതേ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് പോകുന്ന സപ്പോർട്ടും ചെയ്യാം മറന്നുപോലെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം അത് ഓൾലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് തന്നെ വേറെ ഏതെങ്കിലും കേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് എനിക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതനുസരിച്ചായിരിക്കും ഞാൻ കേട്ടോ വീഡിയോസൊക്കെ കൊണ്ടുവരുന്നത് അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടേസ്റ്റ് ചെയ്യണമോ അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി അപ്പം നമുക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കേക്ക് അങ്ങ് അപ്പോൾ അത് സെക്കൻഡ് ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പിന്നെ മേളി നമുക്ക് ക്യാരമിൽ ഇട്ട് കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ചക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക തേർഡ് ലെയർ വെച്ച് കൊടുക്കുക ക്രം കോട്ട് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റേക്ക് ഫ്രിഡ്ജ് വെക്കാം അതിന് ശേഷം വേണം നമുക്ക് ഫൈൽ കോട്ട് ചെയ്യാനായിട്ട് ഈ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതേ കേട്ടോ അവരെന്നെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത ഡിസൈൻ തന്നെയാണ് ഞാൻ ഓൾമോസ്റ്റ് ആണെങ്കിൽ എല്ലാം കേക്കിൻ്റെ ഡിസൈൻ ആണെങ്കിൽ കസ്റ്റമൈസ് ചെയ്യിക്കുന്നത് ആ സെയിം അതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അതും എന്നെക്കൊണ്ട് പറ്റാത്തതാണെങ്കിൽ ഞാൻ അവരോട് നേരത്തെ തന്നെ പറയും എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് അപ്പോൾ അതനുസരിച്ച് പിന്നെ വേറെ ഏതെങ്കിലും ഡിസൈൻ അവർ തരുവോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അവർ പറ അഥവാ അങ്ങനെ പറയുമോ അതിൻ്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും നല്ലൊരു ഡിസൈൻ ട്രൈ ചെയ്തോന്നു ഞാൻ എന്നാൽ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അവർ കസ്റ്റമൈസ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഫയൽ കോട്ട് ചെയ്യാനായിട്ട് നമുക്കാണെങ്കിൽ നമ്മൾ കാരമൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ല ആ ക്രീം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് താഴെ നമ്മളാണെങ്കിൽ ക്രീമിനകത്ത് കുറച്ച് ബർഗണ്ടി കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് ഡ്രോപ്പ് ബർഗണ്ടി കളർ ആഡ് ചെയ്ത് എടുത്തിട്ട് താഴെ നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർക്ക് ഇതുപോലെ അവർ അവരെന്നെ സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ ഇതുപോലെ ബർഗണ്ടി കളറും പിന്നെ ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഇതുപോലെ മൂന്നാല് ഡ്രോപ്പ് ആഡ് കൊടുക്കാം നമുക്ക് ഈ ഒരു കളറ് കിട്ടും നമുക്ക് കേട്ടോ അപ്പം പല ടൈപ്പ് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കാടും കൊണ്ടോക്രാപ്പറും കൊണ്ട് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്കാണ് ഫിനിഷിംഗ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആണെങ്കിൽ നമ്മളാണെങ്കിൽ മേളിലാണെങ്കിൽ ഒരു റോസെറ്റിൻ റോസല്ലേ അതുകൊണ്ട് തന്നെയാണെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞാണെങ്കിൽ ആണെങ്കിൽ അതുപോലെ പൂ പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ച് കൊടുക്കും പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടാഗും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത്രയും ഉള്ളു കേട്ടോ പിന്നെ ആരുടെ ബർത്ത്ഡേയെന്നു വെച്ചാൽ അവരുടെ പേര് നമ്മൾ അകത്ത് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല സിമ്പിളല്ലേ കാണാൻ നല്ല സിംപിളും നല്ലൊരു എന്താ പറയണേ ഒരു കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കേക്ക് കേക്കാകട്ടെ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കേക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട് ചൊക്കോ കെരമൽ കേക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജും സെറ്റ് ആവാനായിട്ട് കൊടുക്കും അതിനുശേഷം നമ്മൾ ഡെലിവറി ചെയ്യാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ജയിക്കുന്ന നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം